എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്പൈസി ആയിട്ടുള്ള മിക്സ്ചറാണ്. ഇതിനെ കേരള മിക്സ്ചർ എന്ന് തന്നെ വിളിക്കാനാണ് എനിക്കിഷ്ടം. കേരളത്തിന് പുറത്ത് ഇത്രയും സ്പൈസി ആയിട്ടുള്ള നിറയെ കപ്പലിൻ്റെയൊക്കെ ഉള്ള ഈ മിക്സ്ചർ കേരള മിക്സ്ചർ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. വേറെ നൂറുകണക്കിന് മിക്സ്ചർ ഉണ്ടെങ്കിലും നമ്മൾ മലയാളികൾക്ക് ഈ മിക്സ്ചർ വളരെ പ്രിയപ്പെട്ടതാണ്. എൻ്റെ ഹസ്ബൻഡിനൊക്കെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നാൽ ഇത്തിരി മിക്സ്ചർ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. വെറുതെ കഴിക്കാൻ മാത്രമല്ല, പപ്പടത്തിന് പകരം ഉപ്പുമാവിൻ്റെയൊക്കെ കൂടെ കൂട്ടിക്കഴിക്കാൻ പോലും ഇത് വളരെ രുചികരമാണ്. ഉപ്പുമാവിൻ്റെ കൂടെ മിക്സ്ചർ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിനി മിക്സ്ചർ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായി മാവ് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. കടലപ്പൊടി അളന്ന അതേ കപ്പിൽ തന്നെ 1 കപ്പ് വറുത്ത അരിപ്പൊടി കൂടി അളന്നെടുക്കുക. വീട്ടിൽ നിങ്ങൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തരിയില്ലാതെ വേണം പൊടിച്ചെടുക്കാൻ. അതിനുശേഷം നന്നായി വറുത്തെടുക്കണം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കളർ കിട്ടാൻ അതായിരിക്കും നല്ലത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇതിൻ്റെ പകുതി ഉപയോഗിച്ചാൽ മതി. 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കായപ്പൊടി ഇവ ചേർത്തിട്ടുണ്ട്. കായപ്പൊടി ഞാൻ സ്പൂണിൽ അളന്നെടുത്തിട്ടില്ല, ഏകദേശം 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. ഈ പൊടികളെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ആദ്യം പൊടി അളക്കാൻ ഉപയോഗിച്ച കപ്പിൽ 1/2 കപ്പ് പൗഡർ എടുത്ത് മാറ്റി വയ്ക്കുക. ഇത് പിന്നീട് ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. എനിക്കിവിടെ 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം വേണ്ടി വന്നു ഇത് നന്നായി കുഴച്ചെടുക്കാനായിട്ട്. എപ്പോഴും കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് തീർച്ചയായും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. എനിക്കിവിടെ നല്ല സോഫ്റ്റ് മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. മാവ് കുഴച്ചെടുത്താൽ ഇതിൻ്റെ പുറത്ത് ഒന്ന് നന്നായി എണ്ണ തടവി വയ്ക്കണം. ഇല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോവാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ മാവ് ഒന്ന് മൂടി വെച്ച് ബൂന്തി ഉണ്ടാക്കാനുള്ള മാവ് പ്രിപ്പയർ ചെയ്യാം. ആദ്യം മാറ്റിവെച്ച 1/2 കപ്പ് മാവിലേക്ക് ഏകദേശം 1/2 കപ്പോളം വെള്ളം തന്നെ ചേർത്ത് ദോശമാവിനേക്കാൾ തിക്കായിട്ടുള്ള ഒരു മാവായി കുഴച്ചെടുക്കുക. വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. മാവ് ഒത്തിരി ലൂസായി പോരുത്. ഈ 2 മാവുകളും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് മിക്സ്ചർ വറുത്തെടുക്കാം. ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ആദ്യം ഉണ്ടാക്കി വെച്ച മാവ് ഒരു സേവനാഴിയിലേക്കിട്ട് ഒരു മീഡിയം ഹോൾസുള്ള അച്ചിലൂടെ പിഴിഞ്ഞെടുക്കണം. ഇടിയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തീരെ ചെറിയ ഹോളുള്ള അച്ച് ഉപയോഗിക്കരുത്. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ മാവ് ഒന്ന് പിഴിഞ്ഞ് നോക്കി കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് എണ്ണയിലേക്ക് ഞെക്കി ഇടുക. ഒത്തിരി തിക്കായിട്ടുള്ള ലെയറായിട്ടിടണ്ട, പല പ്രാവശ്യമായിട്ട് ഇത് വറുത്തെടുത്താൽ മതി. ഒത്തിരി തിക്കായിട്ട് കഴിഞ്ഞാൽ നടുഭാഗത്തുള്ള ലെയർ ഒട്ടും വെന്ത് കിട്ടുകയില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഞെക്കി ഇതിലേക്കിടാൻ. തീയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. എണ്ണയിൽ മോജായിട്ട് കിടക്കുന്ന ഭാഗം ഒരുവിധം വെന്തതിന് ശേഷം മാത്രം ഇത് തിരിച്ചിട്ട് കൊടുക്കുക. തിക്ക് ലെയറായി മാവ് ഞെക്കിയിട്ടിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും. അതുകൊണ്ട് തീ അഡ്ജസ്റ്റ് ചെയ്ത് അടിഭാഗം കരിയാതെ നോക്കണം. എന്നാൽ നന്നായി മുരിയുകയും ചെയ്യണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് മിക്സ്ചർ തണുത്തു പോകാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് നന്നായി മുരിയിച്ച് വറുത്ത് കോരുക. അതിനുശേഷം അടുത്ത ബാച്ച് എണ്ണയിലേക്ക് പിഴിഞ്ഞിടാം. അതിനിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാനിവിടെ ഫ്രൈ ചെയ്യാനായി എടുത്തു വച്ചിട്ടുണ്ട്. 1/2 കപ്പ് പൊട്ടുകടല, കുറച്ച് കറിവേപ്പില, 3-4 വെളുത്തുള്ളി. വെളുത്തുള്ളി ഓപ്ഷണലാണ്, ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല. 3 പച്ചമുളക്, 3 വറ്റൽമുളക് ഇത്ര എടുത്തു വച്ചിട്ടുണ്ട്. കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നന്നായി കഴുകി വെള്ളം കളഞ്ഞു വയ്ക്കണം. വെളുത്തുള്ളി തൊണ്ടോടുകൂടി തന്നെ എടുത്താൽ മതി. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയുണ്ട്, കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല. എൻ്റെ കപ്പലണ്ടി ഓൾറെഡി വറുത്തത് കപ്പലണ്ടിയാണ്. ഇത് ജസ്റ്റ് എണ്ണയിലേക്കിട്ട് ഒന്ന് വറുത്ത് കോരാനേ ഉള്ളൂ. പച്ചക്കപ്പലണ്ടി ആണെങ്കിൽ നന്നായി ഒന്ന് വറുത്തെടുക്കണം. മിക്സ്ചറിൽ നിന്ന് മാക്സിമം ഒന്ന് എണ്ണ കളഞ്ഞു വയ്ക്കണം. ഞാൻ എണ്ണ കളയാനായിട്ട് ഇവിടെ ടിഷ്യൂ പേപ്പറിൽ നിരത്തിയിട്ടിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കൈകൊണ്ടൊന്ന് ഒടിച്ചിടുകയും ചെയ്യണം. മിക്സ്ചറിൻ്റെ ഈ സ്റ്റിക്സ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബൂന്തി ഉണ്ടാക്കാം.
അതിനു വേണ്ടിയിട്ട് ബൂന്തിയുടെ മാവ് ഒരു സ്പൂണിൽ കോരിയെടുത്ത് ഇങ്ങനെ ഹോൾസ് ഉള്ള പാത്രത്തിലേക്കോ അല്ലെങ്കിൽ കോരിയിലേക്കോ ഇട്ട് എണ്ണയിലേക്ക് വീഴ്ത്തിയെടുക്കാം. മാവ് എണ്ണയിലേക്ക് ഇട്ട ഉടനെ അതിങ്ങനെ പൊങ്ങി വന്ന് ബൂന്തിയായി തീരും. ഇത് കരിഞ്ഞു പോവാതെ കോരിയെടുക്കണം. ഇങ്ങനെ പല പ്രാവശ്യമായി ബൂന്തി മുഴുവനായി ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായി വറുത്ത് കോരണം. എല്ലാം ഒന്ന് ഫ്രൈ ആയാൽ മതി, കരിഞ്ഞു പോകരുത്. എൻ്റെ കയ്യിലുള്ളത് വറുത്ത കപ്പലിൻ്റെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ച് കോരിയിട്ടുണ്ട്. വറ്റൽമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വറുത്ത് കോരണം. കുറഞ്ഞ അളവിലുള്ള ഇൻഗ്രീഡിയൻസ് വറുക്കുമ്പോൾ ഇങ്ങനെ കോരിയിലിട്ട് എണ്ണയിൽ ഡിപ്പ് ചെയ്ത് വെച്ച് വറുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കരിഞ്ഞു പോവാതെ കോരിയെടുക്കാം. കറിവേപ്പില വറുക്കുമ്പോൾ കഴുകി നന്നായി വെള്ളം കളഞ്ഞിട്ട് മാത്രമേ എണ്ണയിലേക്ക് ഇടാവൂ. ഞാനിവിടെ മിക്സ്ചറിന് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും വറുത്ത് കോരിയിട്ടുണ്ട്. ആദ്യം ഒഴിച്ച എണ്ണയല്ലാതെ ഒട്ടും തന്നെ എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടില്ല. ഇത്രയും എണ്ണ അവസാനം വന്നപ്പോൾ ബാക്കിയുണ്ട്. ഞാൻ കപ്പലിൻ്റെയുടെ കൂടി അര ടീസ്പൂൺ മുളകും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം മുളകുണ്ടായാൽ മാത്രമേ കപ്പലിൻ്റെക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി കപ്പലിൻ്റെയും പൊട്ടുകടലയും ബൂന്തിയും കറിവേപ്പിലയും എല്ലാം കൂടി ഒരു ബൗളിലേക്കിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്യണം. നിങ്ങൾക്ക് മിക്സ്ചറിന് എത്ര എരിവ് വേണോ അത്രയും മുളക് പൊടി ആഡ് ചെയ്യാം. ആദ്യം കുറച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് വേണമെങ്കിൽ മാത്രം ഇടുക. ഉപ്പും കഴിച്ചു നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ഇടുക. ഞാൻ ഒട്ടും തന്നെ കൂടുതൽ ഉപ്പ് ചേർത്തിട്ടില്ല. എൻ്റെ ടേസ്റ്റി ക്രിസ്പി ആൻഡ് സ്പൈസി മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.